നമസ്തേ കനൽ വഴികളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ തവണ സേതുവേട്ടൻ കേരളത്തിലെ അടിയന്തരാവസ്ഥയുടെ ചെറുത്തുനിൽപ്പിൽ അമ്മമാർ വനിതകൾ നടത്തിയ ധീരമായ പോരാട്ടം സംഘത്തിൻ്റെ പ്രവർത്തനത്തിനോടൊപ്പം അവരെങ്ങനെയാണ് സഹകരിച്ചത് ഒത്തുചേർന്നത് എന്നതിൻ്റെ വിശദാംശങ്ങളാണ് പറഞ്ഞത് ശ്രീമതി രാധാ ബാലകൃഷ്ണൻ കൈക്കുഞ്ചിനൊപ്പം ജയിലിൽ പോയതും മഹാരാജാസിലെ പ്രൊഫസർ സുമംഗലാദേവി സംഘത്തിൻ്റെ ഫണ്ട് മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ആളായിട്ടും പ്രവർത്തിച്ച ആ അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചു ഇനി സംഘത്തിൻ്റെ പരിവാർ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ വിവിധ ക്ഷേത്രങ്ങൾ ഏത് രീതിയിലാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കൂടുതൽ വളർന്നത് ഒപ്പം പരമേശ്വരജി എങ്ങനെയാണ് കേരളത്തിലേക്ക് പ്രവർത്തനം മാറ്റിയത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു തുടങ്ങിയ ആ കാര്യങ്ങളിലേക്കാണ് ഇക്കുറി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ വനിതകളുടെ പ്രവർത്തനത്തിന് ശേഷം കുടുംബങ്ങളിലേക്ക് നമുക്ക് അതിശക്തമായ ഉണ്ടാക്കാൻ കഴിഞ്ഞു അത് സംഘത്തിൻ്റെ പ്രവർത്തനത്തിലെ എല്ലാ മേഖലയിലും കാര്യമായ ഒരു സ്വാധീനമുണ്ടാക്കി വിവിധ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരു ചലനാത്മകത വന്നു പുതിയത് എങ്ങനെയായിരുന്നു അത് അടിയന്തരാവസ്ഥ പ്രവർത്തനത്തിൻ്റെ ഒരു കാര്യമായ ലഭ്യത എന്ന് പറയാവുന്നത് ബാലഗോകുലം തപസ്വിയുമാണ് ബാലകുലത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞാൻ നേരത്തെ വിരിച്ചിരുന്നു അതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെയും പ്രമുഖരായിട്ടുള്ള ആൾക്കാരുടെ എം എ സാറിൻ്റെ സമ്പർക്കം കൊണ്ടാണ് കേസരിയുടെ പത്രാധിപരായിരുന്നു അദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ അദ്ദേഹം കേസരി റീഡ് ചെയ്ത സമയത്ത് ഇദ്ദേഹം അണ്ടർഗ്രൗണ്ടിൽ പോയിരുന്നു അതുകൊണ്ട് ആ ഒളി പ്രവർത്തനത്തിൻ്റെ ഭാഗം നിലനിലയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന വർക്ക് നമ്മുടെ നാട്ടിലെ സാഹിത്യകാരന്മാർ പ്രമുഖ പ്രമുഖരായിട്ടുള്ള വ്യക്തികളെ അവരെ സമ്പർക്കം ചെയ്യലായിരുന്നു വളരെ സജീവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് ഒരു തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയക്കാരായിരുന്ന അത്തരം സാഹിത്യകാരന്മാർ പോലും എം എ സാറിൻ്റെ സമ്പർക്കം കൊണ്ട് ക്രമേണ അവർ ഈ സംഘ അനുകൂലികളും സംഘ ആശയത്തോടും യോജിക്കുന്നവരായിട്ട് മാറി തിക്കോടിയൻ തിക്കോടിയൻ ഈ തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ അങ്ങനെയുള്ള സാഹിത്യകാരന്മാരുടെ ഒരു ഒത്തുചേരലായിരുന്നു തപസ്യ പിന്നീട് തപസ്യ തപസ്യ എന്നുള്ള സംഘടനയായിട്ട് മാറിയതും സംഘടനയുടെ അതിൻ്റെ തുടർച്ചയുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് അറിയാവുന്നതാണ് ഇതേപോലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം ദീയൻ ദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല വഹിക്കേണ്ടി വന്നു പരമേശ്വരജിക്ക് ആ അദ്ദേഹത്തിന് അന്നത്തെ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ കാര്യങ്ങളിലൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിന്ന് വിട്ടിട്ട് ബൗദ്ധിക തലത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നാനാജി ദീനദയാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗോണ്ട പദ്ധതിയായിട്ട് പോയ സമയത്ത് അതിലേക്ക് പരമേശ്വരി ത് അ നാനാജി ദേശ്മുഖ് ഒരു ഈ ജനതാ പാർട്ടി രൂപീകരിക്കുന്നതിലും അടിയന്തരാവസ്ഥക്കെതിരെ ഉള്ള പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായ സജീവ പങ്കാളിത്ത അദ്ദേഹത്തിൻ്റെ പങ്കെടുത്തും വളരെ കാര്യമായിട്ടുണ്ടായിരുന്നു പക്ഷെ പുതിയ ജനതാ സർക്കാർ വന്നപ്പോൾ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഒന്നിനും അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹം തയ്യാറായില്ല എന്ന് മാത്രമല്ല അദ്ദേഹം പൊതുവേ പറഞ്ഞു ഒരു അറുപത് വയസ്സിന് ശേഷം നമ്മുടെ ആൾക്കാർ പോളിറ്റിക്സ് വിടണം ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ വരണം അതുകൊണ്ട് ഇദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി പദവിയും ബാക്കി കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്ത സമയത്ത് അധികം കംപ്ലീറ്റ് ആയിട്ട് നിർദ്ദേശിച്ചിട്ട് ഗോണ്ടയിൽ പോയിട്ട് ആ ഗോണ്ട ഗ്രാമ ഗ്രാമവികാസ പദ്ധതിയുടെ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറായി അവിടെയാണ് ഗ്രാമീൺ ടെക്നോളജിയൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്തും അതിൻ്റെ വളരെ കാര്യമായിട്ടുള്ള നിലയ്ക്ക് പിന്നീട് ലോകത്തിലെ അനവധി ആൾക്കാർ വന്നിട്ട് അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ തയ്യാറായി ആ നിലയ്ക്ക് ആ ഏരിയ മുള ഉപയോഗിച്ചിട്ട് വാട്ടർ സൗകര്യങ്ങളും എല്ലാ സ്ഥലത്തും കൃഷി നടത്താനുള്ള സംവിധാനം കൃത്യം ചെയ്തു ഗോശാല അധികം ഉണ്ടാക്കി ആ തരത്തിലുള്ള പ്രവർത്തനത്തിലധികം മുന്നോട്ട് പോയ സമയത്താണ് പരമേശ്വർജിയെ ഡയറക്ടറാക്കി ആ രംഗത്ത് പോയ സമയത്തും വളരെ ശക്തമായിട്ടുള്ള നിലയ്ക്ക് ആധ്യാത്മ ഈ ഒരു സൈദ്ധാന്തികമായിട്ടുള്ള ഭൗതിക തലത്തിലുള്ള കാര്യത്തിനുണ്ടെങ്കിൽ മന്ധൻ അതുപോലുള്ള മാഗസീനൊക്കെ ആരംഭിച്ച് ആദ്യം ആ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ സംഘം നടത്തിയ ഈ ഒരു ഐതിഹാസികമായ സമരം ജനങ്ങളുടെ ഇടയിൽ സ്വീകാര്യത ഇതിങ്ങനെ വളർന്നാൽ മാർസിസ്റ്റ് പാർട്ടി ചിന്തിച്ചു അവർക്കത് വളരെ കാര്യമായിട്ടുള്ള ദോഷം ചെയ്യും അതുകൊണ്ട് അതിശക്തമായ വിദ്വേഷം സംഘത്തിനെതിരായിട്ട് സാധാരണ ജനങ്ങളിൽ ഉണ്ടാക്കാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കേരളവ്യാപകമായി സംഘത്തിനെതിരായി വർഗീയ വിദ്വേഷ വർഗീയ ബിരുദ്ധ സമ്മേളനം എന്നുള്ള കാര്യങ്ങൾ നടത്തുകയും ജനങ്ങളുടെ ഇടയിൽ ഒരു അങ്ങേറ്റത്തെ ശത്രുത ഉണ്ടാകുന്ന രീതിയിൽ പ്രവർത്തി അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് കേരളത്തിൽ ഭയങ്കരമായിട്ടുള്ള സംഘർഷം ഉണ്ടായത് അത് വേറൊരു ചരിത്രമാണ് ഈ ഒരു കാലഘട്ടത്തിൽ സംഘവും മാർസിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു സമൂഹത്തിൽ ആണ് ഇത് ഉണ്ടാകുന്നത് ഇത് പരമേശ്വരൻ മനസ്സിനെ വേദനിപ്പിച്ചിരുന്നു ഇത് മാറണം എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിലെ ശ്രീനാരായണ ഗുരുദേവൻ അതേപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാരുടെ ആ ആശയത്തിലേക്ക് ഭാരതത്തെ കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ നരേറ്റീവില് മാറ്റം വരണം ഈ ചിന്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ നിന്നും സ്വസ്ഥതയില്ല കേരളത്തിൽ വന്നിട്ട് കേരളത്തിൽ ഈ ഒരു കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള ദേശീയതയുടെ ശബ്ദം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതനുസരിച്ചിട്ടാണ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ ആരംഭത്തിൽ എൺപത്തി ആ കാലഘട്ടത്തിൽ അവിടെ മുട്ട് കേരളത്തിൽ വരുന്നത് കേരളത്തിൽ വന്ന സമയത്ത് മാന്യ താങ്ക്ഡിജ് എല്ലാം ആലോചിച്ചിട്ടാണ് ഭാരതീയ വിചാര കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് നമ്മൾ തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് ഒരു ഗവേഷണ ഗവേഷണ കേന്ദ്രം സൈദ്ധാന്തികമായിട്ടുള്ള നിലയ്ക്ക് പ്രചരിപ്പിക്കാനുള്ള സംഗതികൾ അതനുസരിച്ച് അനവധി പരിപാടികൾ കൂടിയിട്ട് നമ്മുടെ യുവാക്കന്മാരെ ഈ ഒരു ചിന്താധാരയിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികളും പരിപാടികളാണ് അദ്ദേഹം ആരംഭിച്ചത് ഇതേപോലെ തന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉത്തരഭാരതത്തിലൊക്കെ വിദ്യാഭാരതി വളരെ സജീവമായിട്ടുണ്ട് കേരളത്തിൽ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നില്ല അപ്പോഴാണ് പാലക്കാട് ഒരു കുറച്ച് ഒരു മുപ്പത്ത് മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലം നമുക്ക് കുറച്ചൊരു സാമാന്യം വില കുറഞ്ഞു കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് വരികയും അപ്പോൾ നമ്മുടെ അധികാരികളുടെ മനസ്സിൽ വന്നപ്പോൾ വിദ്യാഭാരതിയുടെ പ്രവർത്തനം ആരംഭിക്കണം അതിനുവേണ്ടി പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള അതിന് ചുമതലാ ഏൽപ്പിച്ചു നമ്മുടെ ആൾക്കാരിൽ നിന്ന് ധാരാളം പൈസ കടം വാങ്ങിച്ചു ആദ്യം സ്ഥലം വാങ്ങിക്കുക പിന്നീട് തിരിച്ചു കൊടുക്കാമെന്നുള്ളതിനകത്ത് സ്ഥലം വാങ്ങിച്ച് പ്രവർത്തനം ആരംഭിച്ചു അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാന്യ ഭാസ്കർജി ഭാസ്കർ ഷെണായി എന്ന് പറയുന്ന അദ്ദേഹത്തെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു അപ്പോൾ വിദ്യാഭാരതി വിചാരകേന്ദ്രം തപസ്യ അതേപോലെ തന്നെ ബാലഗോകുലം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആ ഭാഗത്താണ് സമയത്താണ് ആരംഭിച്ചത് ഇതോടൊപ്പം തന്നെ സ്ത്രീകളും വളരെ ശരിയായതുകൊണ്ട് ഉത്തരഭാരതത്തിൽ സമിതി ഉണ്ട് ആ രാഷ്ട്ര രാഷ്ട്രസേവിക സമിതിയുടെ പ്രവർത്തനം കുറച്ചും കൂടി സജീവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതികളായി ഇങ്ങനെ അടിയന്തരാവസ്ഥാ കാലഘട്ടത്തിൽ നിരോധനമുണ്ടായി നമ്മുടെ സംഘത്തിന് പല വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നെങ്കിലും ശരി ഈ തരത്തിലുള്ള ഭാവാത്മകമായ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള അവട്ട അനവധി പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാനും സാധിച്ചു ഈ ഒരു അടിയന്തരാവസ്ഥ കഴിഞ്ഞ ശേഷം പിന്നീട് പൂജനീയ ബാളാ സാഹ്ജി നമ്മുടെ സർസംഘചാലക് അദ്ദേഹം ജയിൽ വിമുക്തനായി ആ അദ്ദേഹത്തിന് ഭാരതം മുഴുവൻ എല്ലാ സംസ്ഥാനങ്ങളും സ്വീകരണം കൊടുക്കാനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു ആ സമയത്ത് ബാലാ സാഹബ്ജിയുടെ പ്രസംഗത്തിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു വിദ്വേഷം അന്യാനം അന്യായം ചെയ്തിട്ടുള്ള ആൾക്കാരുടെ പകരം ചോദിക്കണം എന്നുള്ള സംഗതി വ്യാപകമായിട്ട് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു പക്ഷേ ബാലാ സാബ്ജിയുടെ പ്രസംഗത്തിൽ കൂടി അദ്ദേഹം പറഞ്ഞു നമ്മളെല്ലാവരും നമുക്കെതിരായിട്ടൊട്ട അനവധി അനീതികളൊക്കെ നടന്നിട്ടുണ്ടാകാം പക്ഷേ നാടിൻ്റെ താല്പര്യം കാക്ഷി മനസ്സിൽ നിശ്ചയിച്ചുകൊണ്ട് ഇതെല്ലാം തന്നെ നമ്മൾ മറക്കാനും പൊറുക്കാനും തയ്യാറാണ് മറക്കുക പൊറുക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗമാണ് പിന്നീട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഈ സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായത് പക്ഷേ അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞോ അവർ ഈ വൈക്കം ഗോപകുമാറിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഇത്രയും ബ്രൂട്ടലായിട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തിട്ടും അന്നെ നമ്മുടെ സാധാരണ സ്വയം സേവസൻ്റെ മനസ്സിൽ അതിനോട് പൊരുത്തപ്പെടാൻ ആദ്യം വേഷമായിരുന്നു പക്ഷേ സംഘത്തിൻ്റെ സംസ്കാരം സംഘത്തിൻ്റെ സരസംഘാലകളിൽ പറയുന്നു ഇത് മാത്രമല്ല രണ്ടാമത് വേറൊരു കാര്യം ഇതധികം പബ്ലിക്കായിട്ട് പറഞ്ഞ കാര്യമാണ് മറക്കാനും പുറുക്കാനും തയ്യാറാകണം മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു നമ്മുടെയൊക്കെ പരിശ്രമം കൊണ്ട് പുതിയ ഗവൺമെൻറ് വന്നിട്ടുണ്ട് നിങ്ങളുടെ നേരെ അന്യായങ്ങൾ നടന്നിട്ടുണ്ടാകാം ഈ കാര്യങ്ങളെക്കുറിച്ച് നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം പക്ഷേ എന്തെങ്കിലും വ്യക്തിപരമായ താല്പര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഈ പുതിയ ഗവൺമെൻറ്റിനെ സമീപിക്കാൻ നമ്മുടെ സംഘത്തിൻ്റെ കാര്യകർത്തക്കാർ തയ്യാറാക്കരുത് അപ്പോൾ സാധാരണ നിലക്കൊരു ഗവൺമെൻറ് വന്നാൽ ആ ഗവൺമെൻറ്റിനെ നമുക്ക് ആനുകൂല്യം നമ്മൾ കഷ്ടപ്പെട്ടവരാണ് കിട്ടണം എന്നുള്ളൊരു തോന്നുന്നുണ്ടാവും പക്ഷേ അധികം നമ്മുടെ സംഘത്തിൻ്റെ എല്ലാ ബൈട്ടുകളും പറഞ്ഞത് വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരും തന്നെ ഗവൺമെൻറ്റിനെ സമീപിക്കരുത് നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള നിയമത്തിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് നേടാൻ സംഭവിക്കാം ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടുള്ള ആൾക്കാരുണ്ട് നമുക്ക് സർക്കാരിന് ജോലി തരണം എന്നൊക്കെ പ്രതീക്ഷകൾ വരാം പക്ഷേ അതോട് കൂടിയിട്ട് ആ ഭരണകൂടം കറക്റ്റ് ആകാനായിരുന്നു അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നാടിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മറക്കാനും പൊറുക്കാനും തയ്യാറാകണമെന്നും വ്യക്തിപരമായ താല്പര്യം നേടാൻ വേണ്ടി സർക്കാരിനെ സമീപിക്കരുതെന്നും ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ സ്വയംസേവ നാച്ചുറലായിട്ട് സംഘത്തിൻ്റെ സംസ്കാരം നിലനിൽക്കും നമുക്ക് കിട്ടിയത് അനുസരിച്ച് ഡിസിപ്ലിനനുസരിച്ച് ഈ ചില സ്വയം സേവകരുടെ മനസ്സിലുണ്ടാകുന്ന ഈ പോലീസ് അനുവാണെങ്കിൽ പകരം കിട്ടണമെന്നുള്ള വികാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാക്കാം പക്ഷേ ഹോൾ ഭാരതത്തിൽ ഈ ഒരു വീണ്ടും നമ്മുടെ നാടിൽ ഒരു അക്രമത്തിൻ്റെയും ബാക്കി അന്തരീക്ഷം ഉണ്ടാകാതെ നാടിനെ രക്ഷിക്കാൻ ബാലാസാഹേബ്ജിയുടെ ഈ യാത്ര കൊണ്ട് സാധിച്ചു കേരളത്തിൽ അദ്ദേഹം വന്ന സമയത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു അദ്ദേഹത്തിന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വലിയ ഒരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും മഹാരാജാസ് കോളേജ് തിങ്ങി പിങ്ങിയുള്ള ആ ഒരു അന്തരീക്ഷത്തിൽ കേരളത്തിലും ആ പരിപാടി നടന്നു ഈ രീതിയിൽ ബാലാസാഹേബിൻ്റെ ആദ്യത്തെ യാത്ര അത് രണ്ടാമത് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ വരുന്നത് എഴുപത്തി ഒൻപതിലാണ് അതായത് ഈ അടിയന്തരസം പ്രഖ്യാപിച്ചതിൻ്റെ എഴുപത്തി എട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ യാത്ര ആ സന്ദർഭത്തിൽ നമ്മുടെ കേരളം നിശ്ചയിച്ചത് സംഘത്തിൻ്റെ സ്വയം സേവകർ അനുഭാവികൾ എല്ലാവരും ചേർന്നിട്ടുള്ള വലിയ പ്രോഗ്രാം നമുക്ക് നടത്താൻ സാധിക്കണം അതുകൊണ്ട് ഒന്ന് തലശ്ശേരിയിൽ ഒന്ന് ആലുവ മണപ്പുറത്ത് ഈ രണ്ട് പരിപാടികളാണ് നടത്തിയത് അതിലും ആ സമയാമ്പോഴേക്കും തലശ്ശേരിയിലൊക്കെ സംഘർഷം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പാനുണ്ട ചന്ദ്രൻ്റെ കൊലയും അതൊക്കെ ചില അക്രമങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു ആ ഒരു സംഘർഷമയമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് നമ്മുടെ തലശ്ശേരിയിൽ ഈ പരിപാടി പറഞ്ഞത് അപ്പോൾ നമ്മളവിടുത്ത് വെച്ച ഗേറ്റ് മുഴുവൻ പാനുണ്ട ചന്ദ്രൻ പന്നിനൂർ രവീന്ദ്രൻ ഗേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഗേറ്റുകളാണ് ആ ഗ്രൗണ്ടിൽ കണ്ണൂർ അല്ല തലശ്ശേരി സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടത്തിയത് ഇതിൽ സവിശേഷത വെച്ചാൽ നമ്മുടെ സ്വയം സേവകരുടെ പദസഞ്ചലനം പൊതു യോഗം വളരെ വലിയ സംഖ്യയിൽ പൊതുജനങ്ങൾ ആ മറ്റേ സ്റ്റേഡിയൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അത് അവിടെ അധ്യക്ഷനായിട്ട് വന്നത് ഒരു കോൺഗ്രസിൻ്റെ ലീഡർ ആയിട്ടുള്ള ചുരുഗണ്ടം വക്കീലാണ് ആയിരുന്നു നെഹ്റു ഒക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ടുണ്ട് അദ്ദേഹമാണ് അവിടെ അധ്യക്ഷനായിട്ട് വന്നത് ആലുവയിൽ അധ്യക്ഷനായിട്ട് വന്നത് ദേശാഭിമാനി മുൻ പത്തനംതിട്ട വരുന്ന വീട്ടിന്ത്യുനിന്നായിരുന്നു അപ്പോൾ അവിടെ കോൺഗ്രസ്സുകാരനും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരനും ഇവരായിരുന്നു നമ്മുടെ സംഘപരിപാടിയുടെ അന്നത്തെ അധ്യക്ഷന്മാർ രണ്ടുപേരും സംഘത്തിൻ്റെ പ്രവർത്തനം വ്യാപ്തി ഈ അടിയന്തരാവസ്ഥ കാര്യങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് പ്രശംസം തന്നെയാണ് ആ പിന്നീട് വന്നതിന് മാത്രമല്ല ഏകദേശം എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റാറിലോ രജുബയ്യ സർസംഘകലാകരൻ സമയത്ത് രാജേന്ദ്ര സിംഗ് ആ പ്രൊഫസർ രാജേന്ദ്ര സിംഗ് ജി നമ്മുടെ സർസംഘകലാകാരൻ സമയത്ത് തൃശ്ശൂർ ഒരു പ്രോഗ്രാം വെച്ചിരുന്നു ആ പ്രോഗ്രാമിൽ ഒരു സേവാ പ്രവർത്തനമൊക്കെ വളരെ വ്യാപകമായിട്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതി നടക്കുന്ന സമയമാണ് അതുകൊണ്ട് അനവധി ഗ്രാമങ്ങളിൽ നിന്ന് ആൾക്കാർ സന്യാസ മറ്റേ ദീക്ഷ സ്വീകരിക്കാൻ തയ്യാറായി മദ്യം അവർ ഷാളൊക്കെ കൊടുത്തിട്ട് ഒരു കൊടുത്തിട്ട് ഈ സേവാ പ്രവർത്തനത്തിലുള്ള ആൾക്കാരെ അതാത് ഗ്രാമത്തിൽ പ്രേരിപ്പിക്കുകയും ചെയ്തു ആ പരിപാടിയിൽ വീട്ടിയെന്തിയുടാൻ പൂർണ്ണ ഗണവർഷം ധരിച്ച് പങ്കെടുത്തിരുന്നു അപ്പോൾ ആ ഒരു മാറ്റം നമുക്ക് ഈ സമയത്തുണ്ടായിരുന്നു എഴുപത്തൊമ്പത് കഴിയുമ്പോഴേക്കെ അടിയന്തരാവസ്ഥയുടെ ഫലമായിട്ടുള്ള സംഗതികൾ നടന്നു പക്ഷേ എൺപതാകുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന സാധിക്കുന്നൊരവസ്ഥ മീനാക്ഷിപുരം രാമനാഥപുരം ഈ ഭാഗത്തുള്ള കൂട്ടമായ മത മതപരിവർത്തനം ഇത് ഇന്ദിരാഗാന്ധിയുടെ മനസ്സിൽ പോലും ഒരു ആശങ്കയും കാര്യങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്നു എന്നിട്ട് അന്നത്തെ പത്രങ്ങൾ വന്നിരുന്നു ഇപ്പോൾ നമ്മുടെ കാഞ്ചി കാമകോടി ശങ്കരാചാര്യ സ്വാമിജി പേജാവർ സ്വാമിജി നമ്മുടെ സംഘത്തിൻ്റെ പേരണ കൊണ്ട് സന്യാസിമാർ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായി ചില പരിപാടികൾ നടത്തണം അവിടെ ഈ മതം മാറിപ്പോഴുള്ള ആൾക്കാർ തിരിച്ചെടുക്കണം എന്നുള്ള പരിപാടികളൊക്കെ സംഘം പിന്നിലുണ്ട് സന്യാസിമാരായിട്ടുള്ള ആൾക്കാർ മുൻകരുത്തി എല്ലാ കാര്യം ചെയ്തിരുന്നു അതുകൊണ്ട് അഖില ഭാരതീയ നേതൃത്വം ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു ഏകാത്മത രഥയാത്ര അത് ഒന്ന് മറ്റേ ഗംഗോത്രിയിൽ നിന്നും വേറെ മറ്റേ ആ ഭാഗത്ത് നിന്ന് രണ്ടും യാത്രകൾ വന്നിട്ട് ഹരിദ്വാറിൽ നിന്നും ആ യാത്ര പൂർണ്ണമായിട്ട് ഭാരതത്തിൽ യാത്ര ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ഗംഗാജലം ഭാരതമാത ഗോമാത ഈ മൂന്ന് പ്രതീയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഏകാത്മത രഥയാത്ര സംഘടിപ്പിച്ചിരുന്നു അന്ന് വിശ്വഹിന്ദു പരിഷത്താണ് പ്രധാനമായിട്ട് ഏറ്റെടുത്തത് പക്ഷേ നമ്മുടെ കേരളത്തിലെ നമ്മുടെ ആൾക്കാർക്ക് അങ്ങനെ ഈ ഗംഗ ഇതൊക്കെ അവിടെ വളരെ വിജയമായിരിക്കും കേരളത്തിൽ അത്രമാത്രം വിജയിക്കും എന്നുള്ളൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അനുഭവം ഈ യാത്ര കേരളത്തിൽ വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജനങ്ങളുടെ സപ്പോർട്ട് ഇന്ന പുറകിൽ രണ്ട് ഉദാഹരണം ഞാൻ പറയാം ഒന്ന് തലശ്ശേരിയിൽ തന്നെ ഈ പരിപാടി വന്നു ഈ പരിപാടി നടക്കുന്ന അതേ ദിവസം സുശീല ഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഇത് ഇപ്പോഴത്തെ പഴയ ബസ് സ്റ്റാൻഡ് അവിടെയാണ് നമ്മൾ ഈ പരിപാടി വെച്ചത് യാത്ര സ്വീകരണം സുശീല ഗോപാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് തലശ്ശേരി കോർണർ ഈ മറ്റേ സ്റ്റേഡിയം കോർണറുണ്ട് അവിടെ ഒരു സമ്മേളനം അവരോട് സംഘടിപ്പിച്ചിരുന്നു ഈ സമ്മേളനത്തിലേക്ക് പ്രകടനമായിട്ട് ആൾക്കാർ വരുന്നു യുവാക്കൻ മറ്റേ സി ഐ ടിയുകാരൻ നമ്മുടെ ഈ പരിപാടി ടൗണിൽ നടക്കുന്നു ഇപ്പോൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്ന് സംസാരിച്ചുകൊണ്ട് പി രാമചന്ദ്രൻ അദ്ദേഹം പറഞ്ഞു ഇത് ആ പാർട്ടിയുടെ ഒരു പ്രകടനം വരുന്നുണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വന്നിട്ടുള്ള ആൾക്കാർ അതാ സ്ഥലത്ത് ഇരിക്കണം ആ പ്രകടനത്തിന് കടന്നു പോകാനുള്ള വഴിയൊരുക്കണം പക്ഷേ സംഭവിച്ചത് ഈ പ്രകടനം കടന്നു പോകുമ്പോൾ വന്ന ആൾക്കാരിൽ പകുതി ആൾക്കാർ പോയില്ല അവരിവിടെ നിന്നു അവർക്ക് അവരുടെ സംഖ്യ വളരെ കുറഞ്ഞിട്ട് അവരതിന് വളരെ നിരാശയോട് കൂടിയിട്ട് യോഗം പിരിച്ചു പിരിച്ചുവിട്ടു ഈ കൊടി പിടിച്ച് വന്നിട്ടുള്ള ആൾക്കാർ ഇത് വെച്ചിട്ട് ഇവർ ഏകാത്മത രതേതരത്തിൽ ഗംഗാജലം സ്വീകരിക്കാനും ബാക്കി കാര്യങ്ങളിലായിട്ട് ഈ കൂട്ടത്തിൽ ജനങ്ങളുടെ കൂട്ടുകളുണ്ടായിരുന്നു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ ഈ തരത്തിലുള്ള ഹിന്ദുത്വം എങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് പ്രകടമായിട്ട് ആ സമയത്ത് കാണാൻ സാധിച്ചു ചേട്ടനായിരുന്നു അന്ന് അന്ന് സംസാരിച്ച അവിടെ സംസാരിച്ചത് ഇതേപോലെ ഞാനന്ന് ആലപ്പുഴയുണ്ട് ഈ പ്രിപേട് നടക്കുമ്പോൾ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഈ രഥം മങ്കോമ്പിലേക്ക് വരണം അപ്പോൾ രണ്ടുണ്ട് ആ റോഡുണ്ട് അതിൻ്റെ അപ്പുറത്ത് കനാലും ഉണ്ട് ആ തോട്ടിൽ കൂടിയും ഇതിൽ കൂടിയും രഥങ്ങൾ അലങ്കരിച്ചിട്ട് ഇവിടെ കാറ് വരുന്നു അവിടെ ബോട്ടുകളും വള്ളങ്ങളും അലങ്കരിച്ച് രണ്ടിലും കൂട്ടിയിട്ടൊരു യാത്ര ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടനാട് കമ്മ്യൂണിസ്റ്റ് ഏരിയ ആണ് ആ കമ്മ്യൂണിസ്റ്റ് ഏരിയയിൽ ഇതിനെ സ്വീകരിക്കാനും ആൾക്കാരുടെ ജനക്കൂട്ടം ഇതേ വരെ കുട്ടനാട്ടിൽ ഇതുപോലൊരു ഒരു ജനക്കൂട്ടം ഉണ്ടായിട്ടില്ല രീതിയിലായിരുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് മേഖലകളിൽ പോലും ഇതിന് എത്രമാത്രം സ്വീകാര്യത ഉണ്ടായി നമുക്ക് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിച്ചു ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരെ പ്രകോപിച്ചിട്ടുള്ള കാര്യം ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൺപത് മുതലുള്ള കാലഘട്ടത്തിൽ മാർക്സിസ്റ്റുകാരുടെ വ്യാപകമായ അക്രമം തുടങ്ങുന്നത് തുടങ്ങുന്നത് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞോട് കൂടിയിട്ട് ചെർ മറ്റേ ആലപ്പുഴ ആലപ്പുഴയിൽ ചേർത്തലിൽ ഹരിപ്പാട് ഭാഗത്ത് മങ്കൂമ്പ ഭാഗത്ത് അതേപോലെ തന്നെ തൃശ്ശൂരിൽ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ചാവക്കാടും അതേപോലെ തന്നെ മറ്റേ വാടാനപ്പള്ളി എന്ന തൃപ്പയാർ ഭാഗത്ത് ഇതേപോലെ തന്നെ പാലക്കാട് മറ്റേ കഞ്ചിക്കോട് തൊഴിലാളി മേഖലയിൽ തിരുവനന്തപുരത്ത് നമ്മുടെ ഈ ഒരു ടൗണിലും ഉൾപ്രദേശങ്ങളിലെല്ലാം വ്യാപകമായി ആസൂത്രിതമായ അക്രമങ്ങളായിരുന്നു ഈ സമയുമ്പോഴേക്കൊന്നും കോൺഗ്രസ് ഗവൺമെൻറ് മാറിയിട്ട് കമ്മ്യൂണിസ്റ്റുകാർ വീണ്ടും അധികാരത്തിൽ വന്നു കമ്മ്യൂണിസ്റ്റ് അധികാരത്തിലുള്ള സമയത്ത് ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഒരു പക്ഷേ നമ്മുടെ ഈ ഭാഗത്ത് ആൾക്കാർക്ക് അറിയുന്നില്ല കുമാരസ്വാമി എന്ന് പറയട്ടെ ഒരു ഡി ജി പി അദ്ദേഹം കോഴിക്കോട് കേന്ദ്രണ്ടായിരുന്നു അദ്ദേഹം ഒരു സർക്കുലർ എല്ലാ പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചിരുന്നു ദിവസേന എത്ര ആർ എസ്സുകാരെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു ലിസ്റ്റ് എനിക്ക് അയക്കണം എൻ്റെ ടിഫിന് കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളിത് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ബോധപൂർവ്വ ആർ എസ്സുകാരെ എന്തെങ്കിലും പേരിൽ അറസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ തലശ്ശേരിയൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല തലശ്ശേരിയുടെ മാർസിസ്റ്റ് കേന്ദ്രങ്ങളിൽ സംഘത്തിൻ്റെ ശാഖ തുടങ്ങിയതിൻ്റെ പേരിൽ ആ ഗ്രാമങ്ങളിൽ താമസിക്കാൻ നിവൃത്തിയില്ലാതെ അനവധി യുവാക്കന്മാർ വീട് വിട്ട് അവർ അഭയാർത്ഥികളെ പോലെ തലശ്ശേരി ടൗണിൽ വന്ന് താമസിക്കുന്നുണ്ടായിരുന്നു നിവൃത്തിയില്ല വീട്ടിൽ പോയാൽ അവർക്ക് കിട്ടും അവിടെ ജീവിക്കാൻ സാധിക്കില്ല ഈ അത് പാർട്ടി ഒരു മാറ്റം കൂടെ ആ സമയത്താണെന്ന് തോന്നുന്നു പാർട്ടി ഗ്രാമങ്ങളിലേക്ക് സംഘം പോയതിൻ്റെ ഇതാണ് പാർട്ടി ഗ്രാമങ്ങൾ ആണത് ആ പാർട്ടി ഗ്രാമങ്ങളിൽ വേറൊരു പ്രവർത്തനം തരെയാൻ അവർ സമ്മതിക്കില്ല അതുകൊണ്ട് ആ പാർട്ടി ഗ്രാമമുള്ള പാനിൽ സംഘശാഖ തുടങ്ങിയത് കൊണ്ടാണ് മാർസിസ്റ്റുകാരനായിട്ടുള്ള അവരുടെ സി എ ടി യു പ്രവർത്തകനായിട്ടുള്ള നാണുവേട്ടൻ്റെ മകനാണ് ചന്ദ്രൻ അവരുടെ പാർട്ടി പ്രവർത്തകൻ്റെ മകനാണ് അയാളെ അടക്കം സംഘസ്ഥാനിൽ കയറി ആക്രമിച്ച് കൊല ചെയ്തത് ഈ തരത്തിലുള്ള സംഗതി കൊണ്ടാണ് അതുകൊണ്ട് നിവൃത്തിയില്ലാതെ ചില സ്ഥലത്ത് ചില സ്വയംസേരൻ്റെ തിരിച്ചടികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അവിടെ ആ തരത്തിലുള്ളൊരു കാര്യം നടന്നിരുന്നു കേരള വ്യാപകമായിട്ട് മാർസിസ്റ്റുകാരുടെ ഏകൊരു പരിപാടി ഈ സമയത്ത് നമ്മുടെ സംഘം നമ്മളെ ദേശീയതാ പ്രചരണം പരിപാടി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ അനവധി സ്ഥലങ്ങളിൽ പബ്ലിക് മീറ്റിംഗ്സ് സംഘം ആദ്യമായിട്ടാണ് ആ തരത്തിലുള്ള ഒരു പബ്ലിക് ഗോഹത്യ നിരോധന കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട് പക്ഷേ ദേശീയത പ്രചരണം എന്താണ് സംഘം എന്താണ് സംഘത്തിൻ്റെ പ്രവർത്തനം എന്നുള്ള നിലയ്ക്കുള്ള പ്രചരണം നമ്മൾ ആരംഭിച്ചു അതുകൊണ്ട് ഇതിനെ മുഴുവൻ ചെറുത്തു നിൽക്കാനും ഐഡിയോളജിക്കലി അതിനെ എതിർക്കാനുള്ള പ്രവർത്തനം നമ്മുടെ സംഘത്തിൻ്റെ സ്വയം ചെയ്തിരുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തൊന്ന് കാലഘട്ടത്തിലെ തുടർച്ചയായി നടന്ന കാര്യങ്ങളാണ് എൺപത്തി രണ്ടിൽ നമ്മുടെ വേറൊരു സംഭവ ബഹുലമായ ഒരു കാലഘട്ടമാണ് കേരളം എൺപത്തി രണ്ടിലാണ് മറ്റേ വിശാല ഹിന്ദു വിശാല ഹിന്ദു സമ്മേളനം എൺപത്തി ആ എൺപത്തിരണ്ടിലാണ് വിശാല ഹിന്ദു സമ്മേളനം പരിപാടി നടത്തുക മാന്യ പരമേശ്വർജി അതേപോലെ തന്നെ മാധവ്ജി ഇവരുടെയൊക്കെ പരിശ്രമം കൊണ്ട് നമ്മുടെ മുഴുവൻ ഹിന്ദു സമാജത്തെ ഈ എറണാകുളത്തീട്ടുള്ള പരിപാടി നടത്താൻ നിശ്ചയിച്ചത് ഇതിനു വേണ്ടി മാധവജിയുടെ പരിശ്രമം സാമൂഹ്യ സമത്വം എന്നുള്ള കാര്യമല്ലോ അതിൽ ഈ വിശാല ഹിന്ദു സമ്മേളനം നമ്മളെല്ലാവരും പറയാറുണ്ട് ആ പരിപാടിയുടെ ഭൂമി പൂജ നടത്തിയത് സമൂഹ മറ്റേ പരവർ സ്ഥിരത്തിൽ നിന്ന് ധരിയണം അതിൻ്റെ ഫ്ലാഗ് ഉയർത്തിയത് ഒരു ഹരിജന വിഭാഗത്തിൽപ്പെട്ടുള്ള ഒരാളാണ് അതിനകത്ത് അന്നത്തെ അതിന്റെ ഗീതം തന്നെ ഇന്ത്യ വർഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഹിന്ദുത്വ ഹിന്ദുക്കൾ ജാതിക്ക് അതീതമായി ഒരു ഒറ്റ സമൂഹമാണ് മെസ്സേജ് കൊടുത്തതിലാണ് ഈ ഒരു വിശാല ഹിന്ദു സമ്മേളനത്തില് നാച്ചുറൽ ആയിട്ട് നമ്മുടെ വിശ്വദാനന്ദ സ്വാമിജിയും അതുപോലെ തന്നെ സിംഗും കരൺസിംഗും ഉദ്ഘാടനം ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ രാജേന്ദ്രസിംഗ് ജി പരിപാടിയിലുണ്ടായിരുന്നു വിശാല ഹിന്ദു സമ്മേളനം കഴിഞ്ഞ ശേഷം ഇതിനെ പരാജയപ്പെട്ട ഇതിൻ്റെ ഒരു ഈ ഒരു സവർണാവരണ ഭേദമൊന്നും മാറിയിട്ടില്ല അത് നിലനിൽക്കുന്നതിന് എന്നറിയാനായിട്ട് മാർസിസ്റ്റുകാരുടെ പ്രേരണയോടുകൂടി ഒരു കല്ലറ സുകുമാരൻ അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂരിലേക്ക് ഒരു യാത്ര നടത്തി ഗുരുവായൂരിൽ ഇന്നും അവിടുത്തെ അന്നദാനം അവിടുത്തെ ഒരു ഇതിൽ ഭോജനശാലയിൽ ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ ഹരിജനങ്ങൾക്കൊന്നും അവിടെ ഉണ്ടാവില്ല എന്നുള്ള നിലയ്ക്കുള്ള ഒരു പ്രചരണത്തിൽ കൂട്ടിയിട്ട് അവിടുത്തെ ഭോജനശാലയിൽ കയറിയിട്ട് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഈ തരത്തിൽ പ്രേരിപ്പിച്ച് അയച്ചതാണ് അദ്ദേഹത്തെ പക്ഷേ നമ്മുടെ സംഘത്തിൻ്റെ അധികാരികളെല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ചു ആ പുറപ്പെടുന്ന സ്ഥലം മുതൽ എല്ലാ സ്ഥലത്തും കലാറ സുഖമാരന് ഉഗ്രനായിട്ടുള്ള സ്വീകരണം കൊടുക്കണം നമ്മൾ കൊടുത്തു സംഘം സംഘം കൊടുത്തു സംഘം കൊടുത്തത് മാത്രല്ല അവിടുത്തെ ഉയർന്ന സമുദായക്കാരായിട്ടുള്ള ആൾക്കാരെ സ്വീകരിച്ച് അതാത് അമ്പലത്തിന്റെ ഈ ഒരു ശാലയിൽ കൊണ്ടുവിട്ട് ആഹാരം കൊടുക്കുകയും അവരോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുകയും അവർക്ക് താമസിക്കാനുള്ള വ്യവസ്ഥ ചെയ്യലും ഇതൊക്കെ നമ്മുടെ സംഘത്തിൻ്റെ ഏർപ്പാടായി ഒരു ഒരു പരിധിവരെ പറഞ്ഞ സ്വാമി ആനന്ദ തീർത്ഥന തുടങ്ങിയ പന്തി ഭോജനവും ഒക്കെ നമ്മൾ നമ്മളെ ആരംഭിച്ചു പക്ഷെ അത് ഹിന്ദുത്വത്തിൽ അല്ല സംഘത്തിന്റെ പ്രവർത്തനത്തിൽ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സാധാരണ രീതിയാണ് അതെ അതെ അത് നമ്മളെ കുറിച്ച് ബാക്കിയുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാണ്ട് പരിശ്രമിച്ച സമയത്ത് അത് ചാൻസ് ഇല്ലാത്ത വിധത്തിൽ സഹജമായിട്ടുള്ള രീതിയിൽ മാറി അത് കേരളത്തിലുമ്പോഴേ സ്വീകരണമൊക്കെ കിട്ടി വന്നിട്ടുള്ള അദ്ദേഹം ഗുരുവായൂരിൽ എത്തുമ്പോഴേക്ക് നമ്മൾ ഗുരുവായൂരിലെ ആൾക്കാരെയും പുറമുര ആൾക്കണ്ടു ഇത് ഹിന്ദു സമുദായത്തിൽ ഭയങ്കരമായിട്ടുള്ള പിള്ളർപ്പുണ്ടാക്കുന്നതാണ് നമ്മളെല്ലാവരെയും സ്വീകരിക്കേണ്ടതാണ് സ്വാഭാവികമായിട്ട് ഈ ഒരു സംഗതി ഒന്ന് വർഷം തോറും അവിടെ വരുന്ന കരു കരുണാകരൻ അന്നേ ദിവസം നേരത്തെ തന്നെ ദർശനം നടത്തി നടത്തിയധികം പോയി സ്ഥലം വിട്ടു സ്ഥലം വിട്ടു ഇവിടെ വന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ അമ്പലത്തിലെ ഈ പൂജാരിമാരായിട്ടുള്ള ആൾക്കാരുണ്ട് നമ്മുടെ സ്വയം സേവകർ അവരവരുടെ ഭാര്യമാരടക്കം വന്നു സ്വീകരിച്ചു എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഇത് ഭയങ്കരമായിട്ടുള്ള വാർത്തയായി ഇത് കഴിഞ്ഞ ശേഷം പൂട്ടനെ തന്നെ കരുണാകരൻ അവിടെ തിരിച്ചു വന്നിട്ട് വീണ്ടും ഇദ്ദേഹത്തെ ഒരുമിച്ച് കരുണാകരൻ്റെ കൂട്ടിയിരുത്തി ആഹാരം കഴിക്കാൻ തയ്യാറും രാഷ്ട്രീയ മുതലെടുപ്പിനെ രാഷ്ട്രീയ മുതലെടുപ്പ് സംഘം സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനമായിട്ടുള്ള ഗാന്ധിജി ശാഖയിൽ വന്നതിനെ കുറിച്ച് ഗുരുജി പറഞ്ഞിട്ടുണ്ട് ഈ ഒരുമിച്ചിരിക്കുന്ന ആൾക്കാരെ കണ്ടിട്ട് ജാതി ചോദിച്ചപ്പോൾ ജാതിയില്ല ഹിന്ദു ആണെന്ന് പറഞ്ഞ ഡൽഹിയിൽ ശാഖ വന്നത് അപ്പൊ ആ തരത്തില് ഒരു പൂർണമായിട്ടും സംഘം മുഴുവൻ സംഘത്തിന്റെ സഹജമായ സ്വഭാവം എന്താണ് ജാതിയെ കുറിച്ച് ചിന്തിക്കാറുമില്ല അടുത്ത ശാഖലൊരുമിച്ച് ഏകശാഖം നമുക്ക് നീ ഏത് ജാതി ഞാനേ ജാതി ഒരിക്കലും പറയാറുമില്ല ചിന്തിച്ചിരിക്കാറില്ല ഈ ഒരു കാര്യം നമ്മുടെ സംഘത്തെ സമൂഹത്തിനുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ തയ്യാറായ സമയത്ത് സംഘത്തിൻ്റെ സ്വയംസേർ സ്വാഭാവികമായി ആ ഒരു തെറ്റിദ്ധാരണ ജനസമൂഹത്ത് മാറുന്ന സഹജമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ തയ്യാറായി അതുകൊണ്ട് ഈ ഒരു പരിപാടി അവരാഗ്രഹിച്ച പോലെ അവർക്ക് മുതലെടുപ്പിന് സാധിച്ചില്ല സാധിച്ചില്ല സംഘത്തിൻ്റെ പ്രവർത്തനത്തിൽ ശാഖ തുടങ്ങിയ കാലം മുതൽ സംഘസ്ഥാപകനായ ഡോക്ടർ കേശവ ബിറാം ഹെഡ്ഗവർ മുന്നോട്ട് വെച്ച ആശയം ജാതി ഇല്ലാത്ത ഹിന്ദുത്വമാണ് ആ ജാതി ഇല്ലാത്ത ഹിന്ദുത്വം പൂർണ്ണമായും ഒരു മറവുമില്ലാതെ നടപ്പിലാക്കിയിട്ടുള്ള ഭാരതത്തിലെ ഏക പ്രസ്ഥാനം ഒരു പക്ഷേ രാഷ്ട്രീയ സ്വയംസേവക സംഘമായിരിക്കും ആ തരത്തിൽ കേരളത്തിൽ നടന്ന പ്രവർത്തനത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ മാന്യ സേതുഘട്ടം നമ്മളോട് വിവരിച്ചത് ഇതിൻ്റെ തുടർച്ചയായി നടന്ന പാലിയം വിളംബരം അടക്കമുള്ള സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം നന്ദി നമസ്കാരം